ഇത് ഐറ്റം മാറിയാണ് അല്ലേ? ഇത് ഐറ്റം മാറി. കുത്താറ് ധൈര്യമാണ് അല്ലേ? നമ്മളൊക്കെ പായലാള്. എല്ലാ ധൈര്യം ഉണ്ടായിട്ടുള്ള പന്ത്രണ്ട് മണിക്ക് ആ ടോർച്ച് ടോർച്ച് നടക്കും. ഇവിടെ ആന മറ്റുള്ള സാധനം ആന ഉണ്ട്, ഇഷ്ടം പോലെ. അന്നലും കൂടി അത് അവിടുന്ന് ആനനെ ആട്ടണ്. വേറെന്താ? വേറെ ആരുണ്ട്? കരടി ഉണ്ട്, നരി ഉണ്ട്, എല്ലാം കാണലുണ്ട്. ഒക്കെ കാണലുണ്ട്. ദൈവാധീനം കൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഈ നാട്ടിലുണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങള് നൈറ്റ് റൈഡിന് ഇറങ്ങാണ് കേട്ടോ. ഞമ്മക്ക് എവിടെ പോണേ? ഹാരിസൺ മലയാളം ലിമിറ്റഡ് എസ്റ്റേറ്റിന്റെ ഉള്ളില്. പിന്നെ വേറെന്തോ ഒരു സാധനം, 2500 ഹെക്ടർ. 2500 ഹെക്ടറിൽ ഞങ്ങള് രാത്രി റൈഡിന് ഇറങ്ങണം. പൊളിയെ കയറും. ആന ഉണ്ടാവും, പുലി ഉണ്ടാവും, കരടി ഉണ്ടാവും, പിന്നെ ഞങ്ങള് കൊറേ ആൾക്കാരുണ്ടാവും. എല്ലാം കൂടി ഒരു സംഭവം ആയിക്കാരം. അപ്പൊ ഞങ്ങള് എവിടെയുള്ളേ? മേഫീൽഡ് മേഫീൽഡ് അല്ലെ. നമ്മളെ മറ്റേ സ്ഥലം എന്തേലും ഹാരിസ് മലയാളി അല്ലാന്ന് ഈ സ്ഥലത്തിനൊരു പേര് ചെയ്യുന്ന ഞമ്മള് ദേവശാല. ദേവശാല തമിഴ്നാട്, തമിഴ്നാട്ടിലാണ്. കേരളത്തിലെ അതിർത്തി വിട്ടു, അതിർത്തി വിട്ടു. ദേവശാല രാത്രി സമയം ഇപ്പൊ എത്രയാണ് പറഞ്ഞ? 11:30. സമയം രാത്രി 11:30. ആന, പുലി, കരടിയൊക്കെ ഉണ്ടാവുന്ന സ്ഥലമെന്ന് പറഞ്ഞും ചെയ്തു. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു ജീപ്പ് എടുക്കുമ്പോൾ കുറച്ച് ആളുകളെ അതിൽ കയറുള്ളൂ എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ ജീപ്പാണ്ട് എടുത്തപ്പം എല്ലാവരും കൂടി അതിൽ വലിഞ്ഞ് കയറി കുത്തി കൊള്ളിച്ച് ഇരുന്നിട്ടും ആള് ബാക്കിയാണ്. ഇതുണ്ടാണ് നിങ്ങൾ ജീപ്പിൽ ഇരിക്കുന്ന ഒരു കോലം, എല്ലാവരും കൂടി കുത്തി നിറച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പുറത്ത് ആളുള്ളതുകൊണ്ട് നമ്മൾ രണ്ടാമതൊരു വണ്ടിയും കൂടി എടുത്തിട്ടോ. അങ്ങനെ എസ്റ്റേറ്റിലെ ജീപ്പും ഞങ്ങൾ വന്നൊരു കാറിലുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോക്ക് തുടങ്ങിയിട്ടോ. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്ക് ഈ ഒരു എസ്റ്റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണതാണ്. കള്ളന്മാരുണ്ടോ, ആന ഉണ്ടോ, പുലി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണ ഒരു ഇറക്കമാണ്. ആ ഇറക്കത്തിലാണ് ഞങ്ങളും കൂടി ഒപ്പം കൂടിയത്. അപ്പോൾ സ്ഥിരമായിട്ട് ആന, കരടി, പുലിയൊക്കെ കാണുന്ന റൂട്ടാണിത്. അപ്പോൾ ആ ഒരു പേടിയുണ്ട്, ആകാംക്ഷയുണ്ട്, എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെയാണ് പോവാണ്. ഒന്നും ചെയ്യാ, അതേ പറഞ്ഞ ഇറങ്ങണില്ല. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോകുന്നത്. അവർ ഈ എസ്റ്റേറ്റിലെ വാച്ചർമാരാണ് കേട്ടോ. ഇവരെ ധൈര്യം സമ്മതിക്കന്നെ വേണം. പടച്ച തമ്പുരാൻ ഈ കൂരാക്കൂരിട്ടിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്താണ് അവർ വളരെ കൂളായിട്ട് ഇങ്ങനെ നടന്നു പോണത്. ഓലൊന്ന് കണ്ടാലോ. ഇങ്ങനെ എത്ര ലോങ്ങില് കാണാൻ പറ്റൂലേ. എന്താണ് പോലെ കുന്ത അല്ലേ? അത് നിങ്ങടെ പരത്തിയ കൃഷിയെ മുഖത്ത് കഴിയത്തട്ടല്ലേ. അപ്പൊ നമ്മള് വാച്ചർമാരെയും കണ്ടുട്ടോ. ടോർച്ച് ഒന്ന് മരത്തുമ്മക്ക് അടിച്ചാണ്. മരത്തുമ്മക്ക് ദൂരത്തൊക്കെ ഒന്ന് അടിച്ചാണ്. ഇത് ഐറ്റം മാറിയാണ് അല്ലേ? ഇത് ഐറ്റം മാറി. പന്ത്രണ്ടെണ്ണം വന്നാലേ
ആ കുത്ത ഒരു ധൈര്യമാണ് അല്ലെ, നമ്മളൊക്കെ പായലാള്. ആ ടോർച്ച് ടോർച്ച് നടക്കും. ഇതാണ് നമ്മൾ വന്ന ജീപ്പ്, അതിലെ ഡ്രൈവർ. ഏതായാലും നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് വളരെ ദൂരെ നിന്നിട്ട് രണ്ട് ആനകൾ അതുപോലെ ഒരു പുലിനെയും കാണാൻ പറ്റി. തൊട്ടടുത്തുനിന്ന് കണ്ടത് പന്നിയും അതുപോലെ മുയലുമാണ്. എന്തായാലും നമ്മൾ വാച്ചർമാരോട് യാത്ര പറഞ്ഞ് പോകുന്നു കേട്ടോ. അവരുടെ ധൈര്യം ഞാൻ പറയുകയാണ്, വീണ്ടും വീണ്ടും പറയണം, വല്ലാത്ത ധൈര്യം തന്നെയാണ്. എന്തായാലും പന്നിനെ കണ്ടില്ലേ, ഇനി ഇറങ്ങിക്കോളി, റൂം എത്തുമ്പോ പറയാ. അപ്പൊ ഇനി നമ്മള് ബംഗ്ലാവിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ബംഗ്ലാവിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പുലർക്കാല കാഴ്ചക്ക് ഒരു സംഭവമാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ രാത്രി ഞങ്ങൾ ഇവിടെ ഈ ഒരു റെയ്ഡൊക്കെ ആയിട്ട് അങ്ങനെയാണ് തീർത്തു. ഇനി നമുക്ക് രാവിലത്തെ കിണ്ണം കാഴ്ച വീഡിയോസ് കാണട്ടോ. രാവിലെ നല്ല മഞ്ഞ്, നല്ല തണുപ്പ്, കിടിലം ക്ലൈമറ്റ് കേട്ടോ. തണുപ്പ് രാത്രി മുതലേ തണുപ്പാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച ബംഗ്ലാവ്. നമ്മളെ വണ്ടികളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മളെ കൂട്ടത്തിലൊരാൾ ഇവിടെയുള്ള കുരുമുളക് പാട്ടത്തിന് എടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ടുള്ള എൻട്രി കിട്ടിയിട്ടുള്ളത്. ഇത് പബ്ലിക് അല്ല. എന്തായാലും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വൈബ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ആ ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ് എടുക്കുന്നത്. അധികം ദൂരം പോകാൻ എനിക്ക് ധൈര്യമായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി കണ്ട പുലിയും ആനയൊക്കെ ഇവിടെ വിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണമല്ലോ. എന്തായാലും സൂര്യൻ ഒന്നും കൂടി പൊങ്ങി വരാനും നമ്മളെ കൂട്ടത്തിൽ ഉറങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് എണീറ്റ് വരാനും വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതുവരെ ബംഗ്ലാവിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ. കുറച്ചുകൂടി വെളിച്ചം വെച്ചപ്പോൾ പിന്നെ ഞങ്ങൾ തേയിലത്തോട്ടത്തേക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഫുൾ റീൽസിനുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നു കേട്ടോ. കാരണം ആ ഒരു മഞ്ഞിൻ്റെ പശ്ചാത്തലം, ആ പച്ചപ്പ്, ആ ഒരു ക്ലൈമറ്റ് എല്ലാം കൂടി ആയിട്ട് എത്ര വീഡിയോ എടുത്തിട്ടും ആർക്കും പൂതി കിടന്നില്ല. അതിന് മാത്രം റീൽസ് വീഡിയോ ആണ് അവിടുന്ന് എല്ലാവരും ഷൂട്ട് ചെയ്ത്. ഇതൊക്കെ നിങ്ങൾക്ക് റീൽസിലും കാണേണ്ടി വരും കേട്ടോ. എന്തായാലും ഞങ്ങളിങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ചേച്ചിയെ കാണാൻ പറ്റി. അപ്പൊ നമ്മള് ബംഗ്ലാവിന്ന് അതിരാവിലെ മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ തേയില നിങ്ങൾ ഇറങ്ങിയതല്ലേ. ചേച്ചിന്റെ പേരെന്താ? സരോജിനി. സരോജിനി, സരോജിനി ചേച്ചി തേയില നുള്ളാൻ വേണ്ടി ഇറങ്ങി. എത്ര എത്ര മണിക്ക് ഇറങ്ങും നിങ്ങള്? ഏരക്ക് ചപ്പ് നുള്ളി തുടങ്ങുന്നത്. നമ്മള് ചപ്പ് പറയുമ്പോ ഞങ്ങൾക്ക് മനസ്സിക്ക് വരല് കറിയിലിടുന്ന ചപ്പല്ലേ, ചപ്പും പൊതീനയും. ഇവിടെ തേയിലൊക്കെ ചപ്പ്. നിങ്ങൾ കൊറേ വർഷമായി ഫീൽഡില്? റിട്ടയർഡായി കഴിഞ്ഞു. റിട്ടയർഡായി കഴിഞ്ഞു. പാരമ്പര്യമായിട്ട് തന്നെ ഈ ഫീൽഡിലുള്ള ഫീൽഡിലുള്ള ആളുകളല്ല. രാവിലെ ഏഴരക്ക് കാട്ടിലിറങ്ങണം. പിന്നെ ഞങ്ങൾ എത്ര ആള് വന്നിക്കണെന്ന് പറഞ്ഞാൽ ആളെ കണക്ക് മേനായർക്ക് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 9:00 ചായ കഴിക്കാൻ ഞങ്ങളെ വിളിക്കും. അപ്പം ഞങ്ങൾ ചപ്പ് തൂക്കണ സ്ഥലത്തേക്ക് വന്ന് ചപ്പ് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 11:00 ഇറക്കും. വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങണം. കയറും, തേയിലവെട്ടൽ നിർത്തിയിട്ട് 11:00 കയറും. കയറി ഞങ്ങൾ ഇരുന്ന് ചപ്പൊക്കെ തൂക്കി അവർക്ക് കൊടുത്തയച്ചിട്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാം. ചോറുണ്ണലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ 1:00 കൃത്യം 1:00 കാട്ടിക്കിറങ്ങണം. കാട്ടിക്കിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ 4:00 അവർ നമ്മളെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തൂക്കിയാൽ പിന്നെ അപ്പം വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ നോമ്പുകാലായില്ലേ, നോമ്പുകാലത്തിന് ഞങ്ങൾ 1:30 വിടും. 1:30 വിടും. അപ്പം ഞങ്ങൾക്ക് ഫുള്ള് ഉച്ചയ്ക്ക് റെസ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് മാത്രം ചോറെന്തെങ്കിലും കഴിക്കാം, നിങ്ങളെ ആൾക്കാർക്ക് ചോറ് കഴിക്കണ്ട, അവർ വീട്ടിൽ കൊണ്ടേ ഇരിക്കും. അപ്പം എല്ലാവരും മൊത്തം 1:30 ഞങ്ങളെ വിടും നോമ്പുകാലത്തിൽ. പിന്നെ ഈ എത്ര മണി? 5:00 ഒക്കെ ആകുമ്പോൾ 5:00 വരെ നിൽക്കാൻ പാടില്ല. പാടില്ല.
നാല് മണിയാകുമ്പോഴത്തേനും തീർക്കണം. നാലരയാകുമ്പോഴത്തേനൊക്കെ ചപ്പുനുള്ളി കഴിയണം. ഇവിടെ ആന മറ്റുള്ള സാധനം ആന ഉണ്ട് ഇഷ്ടം പോലെ. അന്നലും കൂടി അത് അവിടുന്ന് ആനനെ ആട്ടണ്. വേറെന്താ? വേറെ ആര ഉണ്ട്, കരടി ഉണ്ട്, നരി ഉണ്ട്, എല്ലാം ഉണ്ട്. ഒക്കെ കാണലുണ്ട്. ദൈവാധീനം കൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, ഇതുവരെ ഈ നാട്ടിലുണ്ടായിട്ടില്ല. അടുത്ത കൂടലൂര് ഭാഗത്ത് കൂടെ ബസ് ഓരോരുത്തരെ ചവിട്ടിക്കൊന്നിട്ടും അരി പിടിച്ചിട്ടും. ഞങ്ങൾ ഇന്നലെ രാത്രി സവാരിയിൽ ആനനെ കണ്ടു. പിന്നെ പുലിയാണെന്ന് പറഞ്ഞു ദൂരത്ത് നിന്ന് കണ്ണിങ്ങനെ കണ്ടു. പുള്ളിപ്പുലി പിന്നെ മറ്റേ വരേനെ കണ്ടിട്ടില്ലല്ലോ. മറ്റേ സാധനത്തിന് കണ്ടു നമ്മളെന്താണ്, മൊയല്. മൊയല്, മൊയലും പന്നിയൊക്കെ ഇഷ്ടം പോലെ. മൊയലൊക്കെ പന്നിയൊക്കെ വരികയാണെങ്കിൽ അമ്പാണം അറുപണം ഒക്കെ ഒപ്പം വരും. ശാന തേയില നശിപ്പിക്കൂല അല്ലേ? ഇല്ല, അത് തിന്നൂല. തേതിലൊക്കെ പാക്കുമരങ്ങള് വെച്ചിരുന്നു നിറയെ, ഒക്കെ ഒക്കെ നശിപ്പിച്ചു, ഒന്നുമില്ല. അതേമാതിരി അവിടെ താഴെ വയലുണ്ടല്ലോ, അവിടെ കവുങ്ങോട്ടം ഫുള്ളായിരുന്നു. അതന്നെയായിരുന്നു വയലിൽ ലക്ഷക്കണക്കിൽ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു മേനാഞ്ചര് ഈ കമ്പനി. അതൊക്കെ ആന വന്ന് നശിപ്പിച്ചു കളഞ്ഞു, ഒന്നുമില്ല. അപ്പൊ സരോജിന ചേച്ചി നമുക്ക് വളരെ വിശദമായിട്ട് രാവിലത്തെ തേയിലുള്ളില് ഇറങ്ങണതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ. നമ്മളിങ്ങനെ പോകുമ്പോ യാത്രയിലൊക്കെ പോകുമ്പോ ആളുകൾ തേയില നുള്ളണൊക്കെ കാണാം. ഇന്നിപ്പോ നമ്മൾ ഇറങ്ങുമ്പോ തന്നെ ചേച്ചിനെ കണ്ടു, വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഇവിടെ വരുന്ന ആള് അതിഥികളൊക്കെ മുമ്പ് പറഞ്ഞു കേട്ടില്ലേ, ആന കരടി ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന് കിടക്കും അത്ര അല്ലേ? ഇവിടെ വന്ന് കിടക്കും. നമ്മള് മറ്റേ അതായത് ആ ചുമരില് കാണുന്ന ചളികളൊക്കെ കരടി പുലിയൊക്കെ വന്ന് കിടക്കുന്നതിന്റെ അടയാളങ്ങളാണ്. മറ്റേ അങ്ങനെയൊക്കെയാണ് സംഭവം. ഇതിന്റെ തൊട്ട് വേക്കലാണ് ഞങ്ങൾ ഇന്നലെ മനസ്സമാധാനത്തോട് കൂടി കിടന്നുറങ്ങിയിരുന്നൊന്നും അറിയാതെ. നല്ലൊരു കണി കാഴ്ചയായി ഈ ചേച്ചിനെ ഇന്നലെ കണ്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയാണ്. കാരണം ഇവിടെ വരുന്ന പറഞ്ഞപ്പോൾ പുലി ഇതൊക്കെ വരുന്ന പറഞ്ഞപ്പോ. അപ്പൊ ഇനി നമുക്കൊരു ചായ കിട്ടണം. ചേച്ചിനെ കണ്ടതാണ് ഇന്നത്തെ ഏറ്റവും ഗുഡ് ഡേ. അല്ല, ഇത് ഇത് ഭയങ്കര മോശമായിട്ട് ഞങ്ങൾക്ക്. പിന്നെ മൂപ്പരാണ് രണ്ടുട്ട് ചേച്ചിന്റെ കൂടെ. അപ്പൊ നമ്മളിന്നാ ഒരു ചായ കിട്ടുമോ നോക്കാം. ഒന്ന് ഇങ്ങനെയാണ് നടന്നു നോക്കാം. ഇവിടെ ഇവിടെ ഒരു ചായന്റെ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞു, ഒന്ന് ചായ ഇട്ടോ നോക്കാം. അങ്ങനെ ഞങ്ങൾ ആ ഒരു തണുപ്പും ആ ഒരു മഞ്ഞും കോടയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം നടന്നപ്പോൾ നമുക്കൊരു അങ്ങാടി കിട്ടി കിട്ടോ. അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു അങ്ങാടിയാണ്. ഇതൊക്കെ ദേവർഷോലയിൽ വരുന്ന അങ്ങാടികളാണ്. അങ്ങനെ നമുക്ക് അവിടുന്ന് ഒരു ഹോട്ടൽ കിട്ടി. ആ ഹോട്ടലിൽ ഇതാ ഓരോരുത്തര് ബോണ്ട കഴിക്കുന്നു. ആ ഇവിടെയും ബോണ്ടയാണ് കഴിക്കുന്നത്. നമുക്ക് വേണ്ടി പഴംപൊരി ഇതാ ഷാജി കൊണ്ടുവന്ന്. അങ്ങനെ ഞങ്ങൾ പഴംപൊരിയും ബോണ്ടയൊക്കെ ആയിട്ട് 1, 2, 3 എണ്ണമൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ച് ഒരു ചായ കൂടി ഗംഭീരാക്കി കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾ ആവി പാർന്ന്. ആ ഒരു തണുപ്പും കൂടി ആയതുകൊണ്ടാണ്, നല്ല തണുപ്പ് തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ ബംഗ്ലാവിലേക്ക് തന്നെ എത്തി. ഔ, നല്ല മഞ്ഞ തന്നെ അല്ലേ? പോലേ ആണ്ട് പോലേ സൂര്യനെ കാണുന്നുണ്ട് കണ്ടോ. സൂര്യനും മഞ്ഞും നമ്മളെ ആൾക്കാരും ബംഗ്ലാവിലെത്തുന്ന സമയത്തും സൂര്യന്റെ ഒരു ഇത് കണ്ടാണ് നിങ്ങള്. ആ മഞ്ഞ് ഇങ്ങോട്ട് സൂര്യന്റെ വെളിച്ചം ഇങ്ങോട്ട് എത്തിക്കണില്ല, വെളിച്ചം എത്തിക്കണുണ്ട്. അതിന്റെ കിരണങ്ങൾ നേരിട്ട് ഭൂമിയിലേക്കോ നമ്മളിലേക്കോ എത്തുന്നില്ല. അത്തരത്തില് കോട മൂടി നിൽക്കുകയാണ്. എന്തായാലും അതൊക്കെ ആവോളം ആസ്വദിച്ച് ആസ്വദിച്ച് ഭയങ്കരമായിട്ട് ഭയങ്കര രസമായി. ഇത് പിന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് എക്സാക്ട് ലൊക്കേഷനും തന്ന് ഇങ്ങോട്ട് പോരി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ട് എല്ലാവർക്കും എൻട്രി കിട്ടൂല. രസം നോക്കി നിങ്ങളെ, സൂര്യൻ്റെ ആ ലൈറ്റും മരവും എൻ്റെ ഇടയിൽ കൂടെ മഞ്ഞും. ഋഷിയ ഹസിയ സെറ്റല്ലേ? ഓ, സംഭവം കണ്ടാണ്. നേരെ എത്രയായി? ഓ, വല്ലാത്തൊരു കാഴ്ച തന്നെ കേട്ടത്. നല്ല തണുപ്പുണ്ട്. സമയം എത്രയായി ഷാജിയെ? 8:30 സൂര്യേട്ടൻ കണ്ട. സൂര്യേട്ടൻ ഇങ്ങനെ സൂര്യ നല്ല ഹൈറ്റിലെത്തി. ഓ, വല്ലാത്ത ആസ്വാദനം തന്നെയാണ്. അപ്പൊ ഞങ്ങള് വെക്കേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്, പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പ്ലേറ്റും ഗ്ലാസും കാണുന്നുണ്ട് ഞങ്ങള് യാത്രയില്.
ചെയ്ത ഒരു സംഗതി ഇതാണ് കേട്ടോ. അതായത് പ്ലാസ്റ്റിക് ഒഴിവാക്കാനും വേസ്റ്റുകൾ ഒഴിവാക്കാനും നമ്മൾ കൊടുന്ന ഭക്ഷണം കഴിക്കാനും നമ്മൾ തന്നെ പണ്ട് സ്കൂൾക്ക് എൽ പി സ്കൂൾക്ക് പോയതിൻ്റെ മാതിരി പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളുടെ ഒരു വല്ലാത്ത സപ്പോർട്ടും കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണം കഴിച്ച് വലിച്ചെടാ നമ്മൾ അടിവസ്ത്രമാണ് സാറില്ല എന്തായാലും. പിന്നെ ഇത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംഗതിയും കൂടിയാണ്ടോ. വേസ്റ്റ് പരമാവധി ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ അപ്പോൾ വരുന്നവരൊക്കെ ഓരോ ക്ലാസ്സും പ്ലേറ്റും ഇങ്ങനെ കൊടുത്താൽ അവിടെയും പിടിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് നല്ല സപ്പോർട്ടുമാണ് എല്ലാ കേന്ദ്രങ്ങളിലും കിട്ടിയത്. അത് പുതിയാപ്പിളം അറ്റിച്ചൊക്കെ ഓർമ്മ ഉണ്ട്. അല്ല സകലത്തിനും വേണം. ഞങ്ങളെ കൂട്ടത്തിലെ എസ് കെ കാമ്പ്രൻ സൈതൽ വിഹാജി എന്ന വ്യക്തിക്ക് ഇവിടെ കുരുമുളക് കൃഷി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു എസ്റ്റേറ്റിലേക്ക് എൻട്രി കിട്ടിയത്. അപ്പോൾ ഞങ്ങളെ കൂട്ടം എന്ന് പറഞ്ഞാൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുന്നുമ്പ്രം യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഞങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ടീം. ഏതായാലും ഞങ്ങൾ ഒരു യാത്രയിൽ ഒരു ദിവസം ചിലവഴിച്ച ഈ ഒരു ബംഗ്ലാവിലെ മേഫീൽഡ് എസ്റ്റേറ്റിലെ ബംഗ്ലാവിലെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വേറെ കിടിലൻ രണ്ട് സ്പോട്ടുകൾ കൂടിയുണ്ട്. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ വളരെ ലെങ്തി വീഡിയോ ആവും എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ നിന്ന് അത് ഒഴിവാക്കിയത്. ഏതായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. സകലം.